നമസ്കാരം ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂലൈ 21-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് റെനിൽ വിക്രമസിംഗയാണ്. അതായത് ഈയിടെ സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ ആഭ്യന്തര കലഹം നിലനിന്നിരുന്ന ശ്രീലങ്കയിൽ പ്രസിഡന്റിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ റെനിൽ വിക്രമസിംഗയാണ്. ആരാണ് റെനിൽ വിക്രമസിംഗെ? അദ്ദേഹം 6 തവണ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് റെനിൽ വിക്രമസിംഗെ. ഈ വർഷത്തെ ഉംബായ് അവാർഡ് കിട്ടിയത് ഷഹബാസ് അമ്മനാണ്. പാട്ടുകാരനായിട്ടുള്ള ഗായകനായിട്ടുള്ള ഷഹബാസ് അമ്മനാണ് ഈ വർഷത്തെ ഉംബായ് അവാർഡ്. ഓക്കെ, ഉംബായ് അവാർഡ്. ഓക്കെ, ഉഷ എന്നിട്ട് കണക്ട് ചെയ്യാം. അതായത് മലബാർ സ്പെഷ്യൽ പോലീസ് കമാൻഡൻ്റായി നിയമിതനായത് KV സന്തോഷാണ് കേട്ടോ. മലബാർ സ്പെഷ്യൽ പോലീസ് അതായത് MSP പോലീസ് കമാൻഡൻ്റായിട്ട് നിയമിതനായത് KV സന്തോഷാണ്. സന്തോഷായി. അടുത്ത് നോക്കാം. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്കിനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ബി ദി നമ്പർ വൺ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായിട്ട് കേരള ബാങ്കിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് BD നമ്പർ 1. ഒന്നാമത്തെ ബാങ്ക് നമ്പർ 1. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഹർഡിക്സിൽ അലിസൺ ഡോസ് സ്റ്റാൻഡേർഡ്സ് ആണ് വിജയിച്ചത്. ആരാണ് അലിസൺ ഡോസ് സ്റ്റാൻഡേർഡ്സ്? ഓക്കെ, അലിസൺ എന്ന് പഠിച്ചാൽ മതി. 400 മീറ്റർ ഹർഡിൽസ് ആണ് ആര്? അലിസൺ. ബ്രസീലിൻ്റെ താരമാണ് അലിസൺ. അതുപോലെ 1500 മീറ്റർ പുരുഷ വിഭാഗത്തിലെ ഓട്ടത്തിൽ ജെയ്ക്ക് വൈറ്റ്മാനാണ് വിജയിച്ചത്. ബ്രിട്ടൻകാരനായിട്ടുള്ള ജെയ്ക്ക് വൈറ്റ്മാൻ. അതുകൂടി ഓർത്ത് വെക്കുക. ഇവരേതാ മേഖല എന്ന് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 400 മീറ്റർ ഹർഡിൽസിൽ വിജയിച്ചത് അലിസൺ ആണ്. അതുപോലെ 1500 മീറ്റർ പുരുഷ വിഭാഗത്തിലെ ഓട്ട മത്സരത്തിൽ വിജയിച്ചത് ജെയ്ക്ക് വൈറ്റ്മാൻ. ഉത്തേജക ഉപയോഗത്തെ തുടർന്ന് കോമൺവെൽത്തിലുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വനിതകളാണ് ധനലക്ഷ്മിയും ഐശ്വര്യ ബാബുവും. അതായത് അടുത്ത ഈ വർഷം നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും ഉത്തേജക ഉപയോഗിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട താരങ്ങളാണ് ധനലക്ഷ്മി, ഐശ്വര്യ ബാബു. ഓക്കെ, ഉത്തേജകം വാങ്ങാൻ നല്ല ധനം വേണം. ഐശ്വര്യ ബാബു ഒക്കെ കണക്ട് ചെയ്യുക. ഒളിമ്പ്യൻ PT ഉഷ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ഹിന്ദിയിലാണ്. നമ്മുടെ PT ഉഷ രാജ്യസഭയെ അഭിസംബോധന ചെയ്തത് ഹിന്ദിയിലാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് ജപ്പാൻ കേട്ടോ. അതായത് ശക്തമായ പാസ്പോർട്ട് സംവിധാനമുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അതിൽ ഒന്നാമതെത്തിയത് ജപ്പാനാണ്. അപ്പന്മാർക്കാണ് എന്ത് പാസ്പോർട്ട് ഉണ്ടാവുക. 87 എന്ന് പറയുന്നത് ഇന്ത്യയുടെ റാങ്കാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 8-7 ആണ്. ശ്രദ്ധിക്കണം, മാറിപ്പോയത് 8-7. 8 എന്നൊന്ന് കുറച്ചാൽ 7. ഓക്കെ, പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഇത്രയാണ് ജൂലൈ 21-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. എല്ലാവരും എഴുതി വെക്കുക, മാക്സിമം കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.